ഗ്രഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസ്തരേഖാ ശാസ്ത്രവും ജ്യോതിഷവും എന്ന വിഷയമാണ്. അതിഥിയായിത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷയും ഹസ്തരേഖാ വിദഗ്ധയും ഇത് രണ്ടും പഠിപ്പിക്കുന്നത് സ്കൂൾ ഓഫ് മിസ്റ്റിക് സയൻസിന്റെ ഡയറക്ടറുമായ ശാന്ത വിജയ്. മാം, നമ്മള് പാസ്റ്റ് ലൈഫിനെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെക്കുറിച്ച് വിവാഹ ബംഗാളി മിക്ക ജാതകങ്ങളിലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഒരു പൂർവ്വജന്മത്തിലെ ബന്ധമുണ്ട്. പൂർവ്വജന്മത്തിൽ ഭാര്യ ഭർത്താവാകണം എന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ ചിലർക്ക് അത് അനുകൂലമായിരിക്കും, ചിലർക്ക് പ്രതികൂലമായിരിക്കും. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ദുരിതമായിരിക്കും പങ്കുവെക്കേണ്ടി വരിക. ചിലർക്ക് നല്ല അനുഭവങ്ങളുമായിരിക്കും. അത് ജാതകം കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തിയുമായിട്ട് എങ്ങനെയാണ് ഇവര് കഴിഞ്ഞ ജന്മത്തിൽ ബന്ധപ്പെട്ടിരുന്നത്. മുൻപ് നമ്മളൊരു അനുഭവം പറഞ്ഞില്ലേ, ഒരാൾ റിവെഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് ദുഃഖമായിരിക്കും. അത് ആ ജാതകം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവരുടെ ഏത് അനുഭവങ്ങൾക്കാണ് വന്നിരിക്കുന്നത്. അപ്പം പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം, അതനുസരിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഗുണമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തക്ക ദാനങ്ങളോ സത്പ്രവൃത്തികളോ ചെയ്ത് ദോഷത്തിനെ ഇല്ലാതാക്കാം. രണ്ടാമത്തത് അതിനെപ്പറ്റി അവയർ ആകുക. ആദ്യത്തെ മരണം സംഭവിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ചടങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയില്ലല്ലോ, അത് കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യമല്ലേ. അല്ല, ആദ്യത്തെ പ്രശ്നം നടക്കുന്നത് അതേ കുടുംബത്തിൽ തന്നെയാണല്ലോ. അങ്ങനെ ആവണമെന്നില്ല, ഒരേ കുടുംബത്തിൽ വരണം എന്നില്ല. ഇല്ല ഇല്ല, തീർച്ചയായും ഇതിപ്പം ഒരേ കുടുംബത്തിൽ തന്നെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരേ കുടുംബത്തിൽ വരണം എന്നില്ല. അപ്പൊ അതിനെപ്പറ്റി അത് നമ്മുടെ കൺട്രോളിലല്ല. ഈ ജന്മത്തിൽ നമുക്ക് ആ ദോഷം മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. ദാനധർമ്മങ്ങളോ സത്പ്രവൃത്തികളോ അതിനുള്ള എന്താണോ ദോഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ദോഷമുണ്ട് നമുക്ക്, അത് ഇന്ന രീതിയിലാണ് അത് പ്രാവർത്തികമാകാൻ പോവുക, മനസ്സിലായില്ലേ. അപ്പൊ അടുത്ത ആൾക്ക് എന്താണ്, ആ പങ്കാളിക്ക് എന്താണ് ഗുണമുള്ളത് അല്ലെ, എന്താണ് ദോഷമുള്ളത്, ഏത് രീതിയിലാണ് ഇവരുടെ പെരുമാറ്റത്തിൽ ഇത് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാം. ഇപ്പൊ ആളിങ്ങനെ ദേഷ്യം വരും, അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ന പെരുമാറ്റം വരും. അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് ഇപ്പൊ മഴ വരുമ്പോൾ കൂടെ എടുക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് തന്നെ അതിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞൊരു നാളില് ഒരു ഭാര്യയും ഭർത്താവും എന്റെ അടുത്ത് വന്നിരുന്നു, വളരെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ ആ വന്ന ആളിന്റെ ജാതകത്തിൽ ശരിക്കു പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം, ഡിപ്രഷനാണ് ശരിക്കു പറഞ്ഞാൽ. അങ്ങനെ ഒരു കോമ്പിനേഷൻ പൂർവ്വജന്മ കർമ്മഫലമായിട്ടേ ഉണ്ട്. അത് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു പീരീഡ് കഴിയണമെങ്കിൽ ഇനി ഒരു വർഷം കൂടി എടുക്കും, ആ ഒരു കാലയളവിലേ ഉള്ളൂ അത്. അപ്പൊ അത് നോക്കി അതിന്റെ കാലയളവ് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ആ പങ്കാളിയുടെ ജാതകം എടുത്തപ്പോ അതേ കാര്യം തന്നെ, ഇവരുടെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു ദോഷം വരാനുള്ളത് അവരുടെ ജാതകത്തിലും കാണിക്കുന്നുണ്ട്. പൂർവ്വജന്മാർ ആർജിതമായിട്ട് രണ്ടുപേരുടെയും ജാതകത്തെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്വയം അനുഷ്ഠിക്കാവുന്നതും അതല്ലാതെ തന്നെ സ്വയം മനസ്സിലാക്കാവുന്നതുമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം പല ദാമ്പത്യത്തിലും സംഭവിക്കുന്ന ദാമ്പത്യ തകർച്ച, പരസ്പരം നന്നായിട്ട് പൊരുത്തമുള്ള ഒരു ജാതകമായിരിക്കും എങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ കുട്ടിയൊക്കെ ജനിച്ചു കഴിയുമ്പോൾ തമ്മിൽ ചേർച്ചയില്ല, സ്വരച്ചേർച്ച ഇല്ലായ്മ. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭാര്യ പറയുന്ന കാര്യം ഭർത്താവിന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന കാര്യം അങ്ങനെ ആയി മാറുന്നു. ഇപ്പൊ ഇവര് തമ്മിൽ നന്നായിട്ടൊന്ന് ചേർന്ന് പോകാൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഇതിപ്പോ വിവാഹ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. ദശാകാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മളുടെ ചിന്തകൾ മാറും, നമ്മളുടെ പ്രാണ ലെവൽ മാറും. സൂക്ഷ്മമായ പ്രാണന്റെ സഞ്ചാരം കൊണ്ടാണ് നമ്മളിൽ ഓരോ ചിന്തകൾ വന്നു ചേരുന്നത്. അപ്പൊ അതിന് വ്യതിയാനം വരുമ്പോൾ ആ സൂക്ഷ്മമായ പ്രാണ ലെവലിന്റെ വ്യത്യാസം സംഭവിക്കും, നമുക്ക് അടിമുടി ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും മാറ്റം വരും. അപ്പൊ ആദ്യം ഇവർക്ക് നടക്കുന്നത് ചേർന്ന് പോകുന്ന ഒരു ദശാകാലമായിരുന്നു. ഇപ്പം ജല ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിൽ വൈകാരിക തലത്തെ ഇമോഷണൽ ഭാവത്തെ അത് പെട്ടെന്ന് സംശീകരിക്കും. ആ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ആ ഇമോഷണൽ ലെവലിലാണ് അവരുടെ കാര്യങ്ങൾ പോകുക. അതേസമയം വായുതത്വം കാണിക്കുന്ന ഗ്രഹങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങളും ഗ്രഹങ്ങളും ഒക്കെയാണ് ഇവർക്ക് നടക്കുന്നതെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. ഒന്നിൽ അവർ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥ വരും.
അപ്പൊ ആദ്യം ഇവർക്ക് ഈ കാലം അനുകൂലമായിരിക്കും, ചിലപ്പോൾ വിപരീതമാകും. അതേപോലെ അഗ്നിതത്വം കാണിക്കുന്ന ഗ്രഹങ്ങളുടെ ബന്ധപ്പെട്ട കാലമാണ്, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ സ്ത്രീകൾ പറയും, പണ്ടുവരെ ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇനിയും പ്രത്യേകിച്ച് ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യും, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേറെ ഏതോ ബന്ധങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമാണ് ഇപ്പം ദേഷ്യം വന്നിരിക്കുന്നത്. ഇപ്പൊ ദേഷ്യമാണ്, എപ്പോഴും നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരും. പക്ഷെ ഇവരിൽ ഈ അഗ്നിതത്വം കൂടുന്ന സമയമാണ്, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കും. അത് എന്താണെന്ന് ജാതകം വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. അതിനനുസരിച്ചുള്ള ആഹാര രീതി ശീലിച്ചാല് ആഹാര രീതി ശീലിക്കാം. അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് ഇവർക്ക് ദോഷം വരിക, പലർക്കും പല രീതിയിലാണ് വ്യത്യാസം വരിക. ചിലർക്ക് ഇപ്പൊ ചില ആളുകൾ പറയും എന്നോട് മാത്രമേ ഉള്ളൂ ദേഷ്യം, ചിലർക്ക് ഭാര്യയോടോ ഭർത്താവിനോടോ ആയിരിക്കും മുഴക്കം ഉണ്ടാക്കുക, ചിലർക്ക് ഇത് നേരെ ഓഫീസിലായിരിക്കും. അങ്ങനെ കഴിയുമ്പോൾ എന്താ കർമ്മരേഖ ബാധിക്കും, ചിലർക്ക് സുഹൃത്തുക്കളുമായിട്ടായിരിക്കും, ചിലർക്ക് ബന്ധുക്കളുമായിട്ടായിരിക്കും പ്രശ്നങ്ങളുണ്ടാകുക. അപ്പൊ അത് ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളുള്ളത് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും. അത് വൈദികയോ താന്ത്രികമായിട്ടുള്ള രീതിയാകും, ആഹാര രീതിയാകും, ചിലപ്പോൾ അവർ ചെയ്യേണ്ട ധ്യാനമോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള മന്ത്ര ചാൻറ്റിങ് അല്ലെങ്കിൽ പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള മെഡിറ്റേഷൻ, ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിലെ പ്രത്യേക വസ്തുക്കളുടെ ദാനം ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ടാണ് അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ മാം, ഒരു ജാതകത്തിൽ ഇപ്പം രണ്ട് വിവാഹമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും? തീർച്ചയായും അങ്ങനെയുള്ള കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ജാതകങ്ങളും ഇത് കാണും. പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിച്ചും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ രണ്ട് വിവാഹത്തിന് യോഗം ഉണ്ടെന്ന് പറഞ്ഞ് വരണം എന്നില്ല, അതിനെ മറികടക്കുന്ന ചില കോമ്പിനേഷൻസും അതിനകത്ത് തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് 7-ൽ 1-ൽ അധികം ഗ്രഹങ്ങൾ നിൽക്കുക, 11-ൽ 1-ൽ അധികം ഗ്രഹങ്ങൾ നിൽക്കുക, ഇതൊക്കെ വന്നാൽ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ മാറ്റുന്ന ചില ഘടകങ്ങളുണ്ടാകും. ഇപ്പൊ 9-ൽ 9 നിൽക്കുക, അങ്ങനെയൊക്കെ ശ്രേഷ്ഠമായ ഗ്രഹങ്ങളുടെ ബന്ധം വന്നാൽ വിവാഹം വരണം എന്നില്ല. ചില സ്നേഹബന്ധങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ ചില കാലത്ത് വിവാഹത്തിൽ അവർക്ക് വേണ്ടത്ര താല്പര്യമില്ലാതിരിക്കാം, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരാം. അതുകൊണ്ട് അതെല്ലാം ഒരു രണ്ട് വിവാഹത്തിന് പിന്നെ സാധ്യതയാണെന്ന് പറഞ്ഞ് പഴയ കാലത്ത് 2-3 ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആളുകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞ് അതെ തീർച്ചയായും ഒരു വിവാഹമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അപ്പം പിന്നെ ചിലപ്പോൾ സ്നേഹബന്ധങ്ങളോ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വരാം, മാനസിക ഭാവങ്ങളൊക്കെ വരാം. അത് ജാതകത്തിൽ തീർച്ചയായും അതിന്റെ കോമ്പിനേഷൻ ഉണ്ടാകും. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മുടെ സൂക്ഷ്മമായ വൈകാരിക ഭാവങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമെന്ന് നമ്മൾ കരുതുന്ന ഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പോലും ജാതകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ പ്രധാനപ്പെട്ട ജീവിത കാര്യങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ ഒരു ജാതകം നോക്കി ഒരാളിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കില്ലേ? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ? തീർച്ചയായും ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ, ഏത് രീതിയിലും ആളിനെ സ്വാധീനിക്കാൻ പറ്റും, അവർക്ക് എന്തിനോടാണ് ഒരു ചായ്വുള്ളത്. ചിലർക്ക് പല രീതിയാണല്ലോ വ്യക്തികൾ, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ദേഷ്യം ഉണ്ടാക്കുന്നത്, എന്താണ് ഇവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്, ഇവർ ജീവിതത്തിൽ ഏതിനാണ് മൂല്യം കൊടുക്കുന്നത്. ഇത് സമഗ്രമായ ഒരു വ്യക്തിയുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള സ്വഭാവത്തെ പറ്റി തീർച്ചയായും ജാതകം കൊണ്ട് പറയാൻ പറ്റുള്ളൂ. വേറൊരു ഒരു ടൂൾ ഉപയോഗിച്ച് അത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് ലോകത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണിത്. കാരണം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് അവര് ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ പോരായ്മയുണ്ട്, ഈ ഗുണമുണ്ട്. അത് കയ്യിലും ഹസ്തരേഖയിലും വളരെയേറെ സഹായകരമാണ്. ജ്യോതിഷത്തിലും രണ്ടിലും ഹസ്തരേഖ, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പഠിച്ച ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ചൊവ്വ ബുധൻ വ്യാഴം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല, പഠിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. പക്ഷെ കയ്യിൽ നമുക്ക് പറയാം, നിങ്ങളുടെ കൈയുടെ പേരിൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ട്, ഇങ്ങനൊരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യത്യാസം. മാത്രമല്ല നിങ്ങളുടെ ഈ സ്വഭാവം മാറുമ്പോൾ ഇത് ഈ വ്യത്യാസം വരും, നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം എന്ന് നമുക്ക് പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക്, കുട്ടികൾക്കൊക്കെ തന്നെ അവരുടെ ജോലിയിലും ഒക്കെ ഉള്ള ഉയർച്ച, അല്ലെങ്കിൽ അവർ ചില സ്ഥലങ്ങളിൽ ചിലര് അവരെല്ലാം, എനിക്ക് അനുഭവം ഉണ്ട്, എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്, എല്ലാ ജോലിയും ചെയ്യും, പക്ഷെ ആ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകും. പിന്നെ മാത്രമല്ല മറ്റുള്ളവരുടെ എല്ലാ പ്രൊജക്ട് ഒക്കെ ഇയാളുടെ തലയിൽ ഇട്ടു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ആളുകളെ ഒന്നും വെറുപ്പിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഇയാൾക്ക് ഉള്ളിലൊരു ഭീതിയുണ്ട്, ഇവർ ഈ സ്നേഹം കാണിക്കുന്നവർ അവരൊക്കെ അകന്നു പോകുമോ, ഇയാൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. ഏയ്, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ പറഞ്ഞാൽ മതി, ആ ദിവസം പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് പറഞ്ഞ്, ശരിയാണ്, എനിക്ക് അങ്ങനെ ഉണ്ട്, എനിക്കൊരു പേടിയും ഉണ്ട്, കോൺഫിഡൻസ് കുറവും ഉണ്ട്, അതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ, കയ്യിലെ ഇന്ന ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ഇതാണ് വ്യത്യാസം, ഇത് നിങ്ങൾ മാറ്റുമ്പോൾ അത് ശരിയാകും. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ് വീണ്ടും വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരും കണ്ടു ഇതേ വ്യത്യാസം, ആ കൈ പോസിറ്റീവായിട്ട് മാറി. അയാൾ തന്നെ, അയാളുടെ മൈൻഡിൽ നിന്ന് തന്നെ ഒരു ഭാഗം
ഫോട്ടോ സെഷൻ കൊടുത്തു തുടങ്ങി. അപ്പൊ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി വന്നു. അതാണ് ജ്യോതിഷവും ഹസ്തരേയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഏതൊക്കെ ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുന്നു അത് കയ്യിലും അത് തന്നെ. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് കാര്യം പറയാനുണ്ട്. അത് മറ്റൊരു അവസരത്തിലാവും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗ്രഹപാഠം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായെത്താൻ നന്ദി. നമസ്കാരം.